ഈ വാർത്താപകലിലെ പ്രധാന വാർത്തകളിലേക്ക് ന്യൂസ് ട്രാക്ക് ആദ്യം കടക്കുകയാണ്. കൊല്ലം ശൂരനാട് വിസ്മയയുടെ ദുരൂഹ മരണത്തിൽ ഭർത്താവ് കിരൺ അറസ്റ്റിലായി. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരവും സ്ത്രീധന പീഡനത്തിനും കിരണിനെതിരെ കേസെടുത്തു. കിരണിന്റെ മാതാപിതാക്കളെ പ്രതി ചേർക്കുന്നതിന്റെ സാധ്യതയും അന്വേഷണ സംഘം പരിശോധിക്കും. സ്വർണത്തിന്റെയും കാറിന്റെയും പേരിൽ വിസ്മയെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് കിരൺ പോലീസിന് മൊഴി നൽകി. കേസിന്റെ അന്വേഷണ ചുമതല IG ഹർഷിത അട്ടല്ലൂരിക്ക് കൈമാറി. വനിതാ കമ്മീഷൻ വിസ്മയുടെ വീട്ടിലെത്തി തെളിവെടുത്തു. ദുരൂഹമായ ഈ മരണത്തിന്റെ എല്ലാ വിശദാംശങ്ങളും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും കുറ്റവാളി ആരാണെങ്കിലും അത് കൊലപാതകമാണെങ്കിലും മരണത്തിലേക്കുള്ള പ്രേരണയാണ് എന്താണെങ്കിൽ പോലും കൃത്യമായി അത് നിയമ സംവിധാനത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് കുറ്റവാളിയെ മാതൃകാപരമായി ശിക്ഷിക്കുവാനുള്ള എല്ലാ ഇടപെടലുകളും വനിതാ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വനിതാ കമ്മീഷന്റെ പ്രത്യേകമായൊരു നിരീക്ഷണവും ഈ കേസിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. വിസ്മയുടേത് കൊലപാതകമെന്ന് കുടുംബം ആവർത്തിച്ചു. വിസ്മയുടെ അമ്മയും കിരണിനൊപ്പം മകളെ മാനസികമായി പീഡിപ്പിച്ചെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. വണ്ടി ഇതിനകത്തോണ്ടൊന്ന് കയറ്റിയിട്ടിട്ട് പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി എൻ്റെ മോളെ പിടിച്ചിറക്കി ഇവിടെ വെച്ച് അടിച്ച് അടി കണ്ടുകൊണ്ട് അവൻ ഓടി വന്ന് പിടിച്ച് എന്തുവളെ കാണിക്കുന്നത് എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ ഇവനെ ഒരു അടിയും കൊടുത്ത് നേരെ തള്ളി താഴെയിട്ട് എൻ്റെ അമ്മോളെന്ന് പറഞ്ഞാൽ നല്ല ധൈര്യശാലിയാണ്. അവൾ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല. അങ്ങനെയാണ് അവൾ. അവളെനിക്ക് അത്രയ്ക്ക് നല്ല വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കൊലപാതകമാണെന്ന് പറയാൻ കാരണം. കയ്യിൽ ഫ്രാക്ചർ ഉണ്ടെന്ന് വളരെ പറയുന്നു. അതെങ്ങനെ ഉണ്ടായി? രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന അവിടെ നിന്ന് എല്ലാവരും പറയുന്നുണ്ടായി ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് സാർ കാലിൽ കുലുസുണ്ടായിരുന്നു. കയ്യിൽ ഇവളെങ്കിലും ഡ്രസ്സിൽ പോലും അവളിട്ടിരുന്നൊരു ടീഷർട്ടും ഒരു ട്രാക്ക് സ്യൂട്ടും. ഇതിനൊന്നും നമ്മൾ ആ ഒരു മരണവെപ്രാളം നടത്തില്ലേ? കൊച്ചാണ്. മരണവെപ്രാളം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം കീറാനോ അല്ലെങ്കിൽ ആ ഒരു വെപ്രാളം കാണിക്കും. അതൊന്നും ആ ഒരു ബോഡിയിൽ ഉണ്ടായിട്ടില്ല. ഈ കിരണിനാണ് എല്ലാം വേണ്ടിയത്. കിരണിന എല്ലാ ഉത്തരവാദിത്വവും കിരണിനാണ്. അല്ലാതെ മറ്റാർക്കും അത് ഉത്തരവാദിത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കിരണാണ് ദേഷ്യവും അടിയും അക്രമവും എല്ലാം ഉള്ളത്. കിരണിൻ്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ അവരെ മോൻ്റെ സൈഡേ നിൽക്കൂ, അല്ലാതെ മോളെ സൈഡേ നിൽക്കത്തില്ല. മോൻ എന്ത് ചെയ്യുന്ന അതേ രീതിയിൽ മുന്നോട്ട് പോവുക, അതേ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ള ഒരു ഇതായിരുന്നു. വിസ്മയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. തൂങ്ങി മരണമെന്നാണ് പ്രാഥമിക നിഗമനം. അസ്വാഭാവികത ഉൾപ്പെടെ വിശദമായ പരിശോധന ഇനിയും നടത്തേണ്ടതുണ്ട്. ഡോക്ടറുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തും. അന്വേഷണ സംഘം സലീം മാലിക് കൊല്ലത്തുനിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സലീം, ആദ്യം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടല്ലോ, നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ? വിജയകുമാർ, ഈ വിസ്മയയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ആ റിപ്പോർട്ട് പ്രകാരം വിസ്മയയുടേത് തൂങ്ങി മരണം എന്നു തന്നെയാണ് പ്രാഥമിക നിഗമനം. കാരണം കഴുത്തിലെ പാട് തന്നെയാണ്, കഴുത്തിൻ്റെ ഈ വശത്തായി ഉള്ള പാട് തൂങ്ങി മരണമാണ് എന്നുള്ള സൂചനയാണ് നൽകുന്നത് എന്നാണ് ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടിന് ശേഷമുള്ള ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനം. അതുൾപ്പെടെ പക്ഷേ ഇതിൻ്റെ വിശദമായ റിപ്പോർട്ടുകൾ, ആന്തരികാവയവ പരിശോധന ഉൾപ്പെടെയുള്ള വിശദമായ റിപ്പോർട്ടുകൾ ഇനിയേ പുറത്തു വരൂ. അതുവരെയും ഇതിനെ കുറിച്ചുള്ള വ്യക്തത കൃത്യമായി വരില്ല. മാത്രമല്ല ഈ സംഭവത്തിലെ ഒരു ദുരൂഹത ആരോപിക്കുന്നത് കൊണ്ട് തന്നെ വിശദമായ പരിശോധന നടത്തും എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഒപ്പം ഈ പരിശോധിച്ച ഡോക്ടർമാരുടെ മൊഴിയും പോലീസ് കാര്യമായി തന്നെ എടുക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. അതാണ് ഈ ഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടത്തെ കുറിച്ച് പുറത്തു വരുന്ന നിഗമനങ്ങൾ. ഒപ്പം തന്നെ ഈ കൊലപാതക സാധ്യതയെ പറ്റിയായിരുന്നുവല്ലോ വിസ്മയയുടെ കുടുംബാംഗങ്ങൾ, അച്ഛനും അമ്മയും സഹോദരനും ആവർത്തിച്ചു പറയുന്നത്. അത്തരമൊരു സാധ്യത തള്ളുകയാണോ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്? നമ്മൾ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുമോ, അതോ അതിലിനിയും കൂടുതൽ അന്വേഷണം പരിശോധന ഒക്കെ വേണ്ടിവരും എന്ന സൂചനയാണോ ലഭ്യമാകുന്നത്?
വിജയകുമാർ, ഈ ഘട്ടത്തിൽ അത് പൂർണ്ണമായും തള്ളാൻ കഴിയില്ല. കാരണം തൂങ്ങി മരണം എന്ന് മാത്രമാണ് പറയുന്നത്. അത് ഏതു നിലയിൽ എന്നുള്ള കാര്യത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തതയില്ല. അതിന് അതിൻ്റെ വിശദമായ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായൊരു വ്യക്തത വരും. പക്ഷേ എന്തായാലും ഈ ഘട്ടത്തിൽ വീട്ടുകാർ ആരോപിക്കുന്നത് ഇതൊരു കൊലപാതകമാണെന്നാണ്. പക്ഷേ അതൊരു കൊലപാതകമാണ് എന്ന് പൂർണ്ണമായും പറയാൻ ഡോക്ടർമാർ തയ്യാറായിട്ടില്ല എന്ന് വേണം പറയാൻ. തൂങ്ങി മരണം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഇത് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ ഇതൊരു ആത്മഹത്യയാണെങ്കിൽ കൂടി ഈ കിരണിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി തന്നെയായിരിക്കും പോലീസ് മുന്നോട്ട് പോവുക. കാരണം കിരണിൻ്റെ മൊഴി തന്നെ ഇതിൽ നിർണായകമാണ്. കിരൺ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം തന്നെ നിരന്തരം സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കാറുണ്ട് എന്ന് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ കല്യാണ ദിവസം ഈ കല്യാണ ദിവസത്തിന് ശേഷം 6 മാസത്തിന് ശേഷം തന്നെ ഈ നിലയിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. 6 മാസത്തിന് ശേഷം ഈ കാറിനെ ചൊല്ലിയുള്ള തർക്കങ്ങളായിരുന്നു ഏറ്റവും കൂടുതലായി ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. മാത്രമല്ല ഈ ആത്മഹത്യ ചെയ്ത ദിവസം രാത്രിയും 2 മണിക്കും ഈ നിലയിൽ അവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു. ആ വഴക്കിനെ ചൊല്ലി പിന്നീട് 20 മിനിറ്റ് നേരം ഈ ശുചിമുറിയിൽ കയറി വാതിലടച്ചിരുന്നു. അതിനുശേഷവും കാണാതായപ്പോൾ തുറന്നപ്പോഴാണ് ഒരു ടൗവലിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ വിസ്മയെ കണ്ടത് എന്നായിരുന്നു കിരൺ നൽകിയിരിക്കുന്ന മൊഴി. അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യയായാലും കൊലപാതകമായാലും വലിയ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെയാവും കിരണിനെതിരെ പോലീസ് നടപടി ഉണ്ടാവുക. ഇപ്പോൾ ഈ സ്ത്രീധന പീഡന നിരോധന നിയമപ്രകാരവും ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരവുമാണ് കിരണിനെതിരെ ഈ ഘട്ടത്തിൽ കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള ഒരു കാര്യം കൂടി, ഈ കുടുംബാംഗങ്ങളെ, അതായത് ഈ കിരണിന്റെ മാതാപിതാക്കൾക്ക് ഇതിലുള്ള പങ്ക് സംബന്ധിച്ച് പ്രത്യേകിച്ച് അമ്മയുടെ കാര്യം ആ കുടുംബാംഗങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവരെ പ്രതി ചേർക്കാനുള്ള സാധ്യത ഉണ്ടോ? അതുപോലെ ഐ ജി ഹർഷിത അട്ടല്ലൂരി എപ്പോഴാണ് അന്വേഷണം ഏറ്റെടുക്കാൻ കൊല്ലത്തേക്ക് എത്തുക? വിജയകുമാർ, ഇപ്പോൾ ഈ വീട്ടുകാരെ പ്രതി ചേർക്കണമെന്ന ആവശ്യം വനിതാ കമ്മീഷൻ പോലീസിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. വനിതാ കമ്മീഷൻ ഈ നിലമേൽ കൈതോടുള്ള വീട്ടിലെത്തി ഇവരുടെ മൊഴി ശേഖരിച്ചതിന് ശേഷം വീട്ടുകാരെ കൂടി പ്രതി ചേർക്കണമെന്ന ആവശ്യം പോലീസിന് മുന്നിൽ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ എന്തായാലും വീട്ടിലെ അമ്മയെയും അച്ഛനെയും പ്രതി ചേർക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ അന്വേഷണത്തിൻ്റെ മേൽനോട്ടം ഐ ജി ഹർഷിത അട്ടല്ലൂരിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നിലമേൽ കൈതോട്ടുള്ള വീട്ടിലേക്ക് അവർ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ നമുക്ക് 24നോട് ഈ വിസ്മയയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി, വിസ്മയ അമ്മയോട് പോലും പറയാത്ത രഹസ്യങ്ങൾ പങ്കുവച്ചിരുന്ന അശ്വതി എന്ന കൂട്ടുകാരി അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. അതിൽ ഈ അമ്മയും അച്ഛനും നിരന്തരം വിസ്മയയെ മാനസിക പീഡനം നടത്തിയിട്ടുണ്ട് എന്ന് അശ്വതി പറയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു ഗുരുതരമായ കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നത് ഈ സഹോദരി ഭർത്താവിനെ കണ്ടു മടങ്ങുന്ന ദിവസങ്ങളിൽ ഈ വിസ്മയയോട് ക്രൂരമായി തന്നെയായിരുന്നു കിരണിൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മിക്ക ദിവസവും ഉണ്ടാകുന്നത് ഈ സഹോദരി ഭർത്താവിനെ കണ്ടുമടങ്ങുന്ന ദിവസങ്ങളിലാണ് എന്ന് ഇപ്പോൾ 24നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോലീസും അശ്വതിയുടെ മൊഴി എന്തായാലും ശേഖരിക്കാൻ തന്നെയാണ്. ശരി സലീം, എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസിൽ സുഹൃത്തിൻ്റെ മൊഴി. കൃത്യമായും അത് അന്വേഷണ സംഘത്തിന് വളരെ പ്രധാനപ്പെട്ട സൂചനകൾ നൽകുകയും ചെയ്യും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്ക് വിശദമായി കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. സലീം, എന്തായാലും നമുക്ക് ഓരോ മണിക്കൂറും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യൽ, അതുപോലെ കൂടുതൽ പേരെ പ്രതി ചേർക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് നിന്നുമാണ് ഇന്ന് വന്നത്. വിഴിഞ്ഞത്ത് യുവതി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായിരുന്നു ഈ രീതിയിലുണ്ടായ മറ്റൊരു പ്രധാന വാർത്ത. വെങ്ങാനൂർ ചിരത്തലവിളാകം സ്വദേശി അർച്ചനയാണ് ഭർത്താവിൻ്റെ വീട്ടിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് സുരേഷിനെ വിഴിഞ്ഞം പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുരേഷ് കഴിഞ്ഞ ദിവസം ഡീസൽ വാങ്ങി വീട്ടിലെത്തിയിരുന്നതായി അർച്ചനയുടെ അച്ഛൻ അശോകൻ പറഞ്ഞു. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും ആണ് ഈ പിതാവിൻ്റെ നിലപാട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം ആദ്യം. ഒരിക്കലും എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല. തലേ ദിവസം, അതായത് ഇന്നലെ എല്ലാം മെനിയാന്ന് വീട്ടിൽ വരുമ്പോഴേക്കും വരുന്ന വഴിക്ക് അവർ 1 ലിറ്റർ ഡീസൽ വാങ്ങിക്കൊണ്ടു വന്നു, 1 ലിറ്റർ ഡീസൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളെ ഇത് എന്തിനാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് അച്ഛൻ അവിടെ ഭയങ്കര ഉറുമ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ അത് മഞ്ഞപ്പൊടിയോ എന്തെങ്കിലും ഇട്ടാൽ, ഉപ്പോ പൊടിയോ മഞ്ഞപ്പൊടിയോ ഇട്ടാൽ അത് പോകുമല്ലോ, നിങ്ങൾ ഡീസലൊക്കെ ഒന്നിനു വാങ്ങിച്ച് ഇല്ല വെച്ചാൽ അത് ഡീസൽ വെച്ചാൽ പോകും എന്ന് മരുമോൻ ചേർക്കാൻ പറഞ്ഞു. അപ്പോൾ കൊച്ചിന് അറിയില്ല ഇത് എന്തിനാണ് അവൻ വാങ്ങി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ അവൻ്റെ മനസ്സിലൊരു കണക്ക് കൂട്ടൽ ഉണ്ടായിരുന്നിരിക്കണം, അതുകൊണ്ടായിരിക്കും അവൻ അത് അതിൻ്റെ പേരിൽ വാങ്ങി വെച്ചിരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിനീത വി ജി കൂടുതൽ വിവരങ്ങൾ നൽകും. വിനീത, എന്താണ് ഇക്കാര്യത്തിൽ ഈ വിഴിഞ്ഞം സംഭവത്തിൽ
അന്വേഷണ സംഘത്തിൽ നിന്നും പോലീസിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ, ഈ കുടുംബം ആരോപിക്കുന്നത് അതൊരു കൊലപാതകം തന്നെയാണ് എന്ന, ആ നിലയിൽ ഇവർ തമ്മിൽ, ഈ വീട്ടുകാർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നോ, ആ നിലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? തീർച്ചയായും ഇന്നലെ രാത്രിയോടെയാണ് വെങ്ങാനൂർ സ്വദേശിയായ അർച്ചനയെ ഭർത്താവിന്റെ വീട്ടിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവും, അതായത് ഭർത്താവ് സുരേഷും അർച്ചനയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സംഭവത്തിന് ശേഷം സുരേഷ് ഒളിവിൽ പോയിരുന്നു. പിന്നീട് ഇന്ന് രാവിലെയോടുകൂടി തന്നെയാണ് വിഴിഞ്ഞം പോലീസ് സുരേഷിന്റെ വീട്ടിൽ നിന്നും പിടികൂടുന്നത്. സുരേഷ് ഇപ്പോൾ വിഴിഞ്ഞം പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. പോലീസ് ഇപ്പോൾ സുരേഷിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം സംഭവം ആത്മഹത്യയാകാമെന്നൊരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസുമുള്ളത്. പക്ഷേ തന്റെ മകൾ ഒരിക്കലും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് അർച്ചനയുടെ പിതാവ് നമ്മളോട് പ്രതികരിച്ചിരുന്നത്. തന്റെ മകൾ അങ്ങനെ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഇതിനു മുൻപും ഇത്തരത്തിൽ സുരേഷുമായി പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം മകൾ വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്നും പറയുന്നു. ഈ അച്ഛൻ അശോകൻ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കുകയും ഒടുവിൽ സുരേഷിനൊപ്പം തന്നെ മകൾ മടങ്ങിപ്പോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നത്. ഇവർ വാടക വീട്ടിലേക്കാണ് താമസിച്ചിരുന്നത്. ഈ വാടക വീട്ടിലെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, ഗൃഹോപകരണങ്ങൾ അടക്കം വാങ്ങി നൽകിയതുമൊക്കെ അർച്ചനയുടെ പിതാവ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം, 1 ലിറ്റർ ഡീസലുമായി സുരേഷ് വീട്ടിലേക്ക് പോയിരുന്നു എന്നും അശോകൻ പറയുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഡീസൽ വാങ്ങി പോയതെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉറുമ്പ് ശല്യമുണ്ട് എന്നും അത് പരിഹരിക്കുന്നതിനായാണ് ഡീസൽ വാങ്ങിയതെന്നും സുരേഷ് മറുപടി പറഞ്ഞു എന്നും പറയുന്നു. ഇത് തന്നെയാണ് പ്രധാനമായും ഒരു സംശയം കുടുംബത്തിനെ ഉയർത്തിയിരിക്കുന്നത്. മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, അവൾ ധൈര്യശാലിയാണ് എന്നൊരു നിലപാടിൽ തന്നെയാണ് അർച്ചനയുടെ കുടുംബമുള്ളത്. അതേസമയം സുരേഷിന്റെ കുടുംബം ഇനിയും അർച്ചനയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഈ ഒരു സംഭവത്തെ പറ്റി സംസാരിച്ചിട്ടില്ല. അടക്കമുള്ള ആരോപണങ്ങളും അർച്ചനയുടെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് ഇപ്പോൾ വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഈ രണ്ടു കേസുകളിലും സമഗ്ര അന്വേഷണം നടത്തുമെന്നാണ് DGP അറിയിച്ചിരിക്കുന്നത്. ഇന്നോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ ഈ സംഭവങ്ങളിലെ ദുരൂഹത നീങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ട്രാക്ക് തുടരുന്നു. ഇന്ന് വൈകുന്നേരം ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് ന്യൂസ് ട്രാക്ക് കടക്കുന്നത്. BJPക്കെതിരെ പ്രതിപക്ഷ ഐക്യനിര രൂപീകരിക്കാൻ ശരത് പവാർ വിളിച്ച യോഗം ഇന്ന് ചേരും. യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ഇടതു പാർട്ടികൾ അറിയിച്ചു. യോഗത്തിലേക്ക് കോൺഗ്രസിനെ ക്ഷണിച്ചിട്ടില്ല. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP കോൺഗ്രസ് ഇതര ഐക്യനിര രൂപപ്പെടുത്തുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടുതൽ വിവരങ്ങൾ നൽകും. ബൽറാം, ഇടതു പാർട്ടികൾ ഒടുവിൽ യോഗത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു, കോൺഗ്രസിനെ ക്ഷണിച്ചിട്ടില്ല. ശരത് പവാർ ലക്ഷ്യം വയ്ക്കുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് ഉത്തർപ്രദേശ് അടക്കം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് എന്ന് വ്യക്തമാണ്. എന്തൊക്കെയാണ് ചർച്ചയാവുക? എത്രത്തോളം സാധ്യമാകും BJPക്കും കോൺഗ്രസിനും ബദലായി ഒരു ഐക്യനിര രൂപീകരിക്കുക എന്ന ശരത് പവാറിൻ്റെ ഒക്കെ ലക്ഷ്യം? വിജയകുമാർ, ഈ BJPക്കെതിരായി ഒരു ദേശീയ ബദൽ രൂപീകരിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഐക്യനിര രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഒപ്പം തൃണമൂൽ കോൺഗ്രസ്സാണ് ഇതിന് നേതൃത്വം നൽകുന്ന മറ്റൊരു പാർട്ടി എന്നുള്ളത്. ഇടതു പാർട്ടികൾ ഉൾപ്പെടെയുള്ള 15 പാർട്ടികളെയാണ് ഈ യോഗത്തിനായി കഴിഞ്ഞ ദിവസം ക്ഷണിച്ചത്. എന്നാൽ ഈ യോഗത്തിന് ക്ഷണിച്ചിരിക്കുന്നത് രാഷ്ട്രമഞ്ച് എന്ന സംഘടനയുടെ പേരിലാണ്. നിലവിൽ തൃണമൂൽ കോൺഗ്രസിൽ നേതാവായ യശ്വന്ത് സിൻഹ രൂപീകരിച്ച സംഘടനയുടെ പേരിലാണ് യോഗത്തിനെ ക്ഷണിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആദ്യഘട്ടത്തിൽ യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഈ ഇടതു പാർട്ടികൾ തീരുമാനമെടുക്കാതിരുന്നത്. യോഗത്തിൻ്റെ നടപടികൾ എങ്ങനെ, തുടർ നടപടികൾ എങ്ങനെ എന്ന് ആലോചിച്ച ശേഷം സഹകരിക്കാമെന്ന ഒരു തീരുമാനത്തിലായിരുന്നു. എന്നാൽ പിന്നീട് ശരത് പവാർ തന്നെ ഇടപെട്ട് സംസാരിച്ച ഒരു സാഹചര്യത്തിലാണ് ഇടതു പാർട്ടി പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജനറൽ സെക്രട്ടറിമാർ പങ്കെടുക്കുന്നില്ല. എന്നാൽ CPI പ്രതിനിധീകരിച്ചുകൊണ്ട് ബിനോയ് വിശ്വവും CPM പ്രതിനിധീകരിച്ചുകൊണ്ട് നീലോൽപ്പിൽ ബസുവും യോഗത്തിന് ഇന്ന് പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് ശരത് പവാറിൻ്റെ വസതിയിലാണ് യോഗം. ഈ യോഗത്തിന് മുമ്പായി ഇന്ന് ഉച്ചയ്ക്ക് 11:30 ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ ഒരു കോർ കമ്മിറ്റി യോഗം NCPയുടെ ചേർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക ചർച്ചകൾ ഈ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷേ ഈ ചർച്ചയ്ക്കും ഈ യോഗത്തിനുമൊക്കെ മുൻകൈ എടുക്കുന്നത് കഴിഞ്ഞ 2 ആഴ്ചകളിലായി ഒന്നോ രണ്ടോ തവണ പ്രശാന്ത് കിഷോർ ഇത്തരത്തിൽ ശരത് പവാറുമായി ആലോചനകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് വിശാലമായ ഒരു സഖ്യ സാധ്യതയെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നത്. ആ നിലയിൽ എത്രത്തോളം പ്രസക്തമായിരിക്കും ഇന്നത്തെ യോഗത്തിലെ തീരുമാനങ്ങൾ?
വിജയകുമാർ, ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ട് തവണ ശരത് പവാറുമായി പ്രശാന്ത് കിഷോർ കൂടിക്കാഴ്ച നടത്തുകയും കഴിഞ്ഞ ഇന്നലെ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിലൊരു യോഗം വിളിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രാദേശികമായി ശക്തമായ രാഷ്ട്രീയ പാർട്ടികളെയാണ് യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുന്നത്. മിക്കവാറും പാർട്ടികളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമായിട്ടുണ്ട്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഒരു വിശാല വേദി ഒരുക്കുക BJP ക്കെതിരെ എന്നാണ് ഈ യോഗത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പ്രതിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ഐക്യം രൂപീകരിക്കുക, അതിനുശേഷം ഒരു സഖ്യത്തിൻ്റെ രൂപത്തിലേക്ക് മാറുക എന്നത് ഈ ഉത്തർപ്രദേശിലെയും ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷമായിരിക്കും. എന്തായാലും കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ഈ സഖ്യത്തിൻ്റെ ഭാഗമാകില്ല. എന്നാൽ തുടർന്ന് കോൺഗ്രസിനെ ഉൾപ്പെടെ സഹകരിക്കുന്നതിൽ എതിർപ്പ് ഉണ്ടാകില്ല എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഈ NCP യുടെ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം PC ചാക്കോ ഉൾപ്പെടെയുള്ളവർ നടത്തിയതും. എന്നാൽ BJP കോൺഗ്രസ് ഇതരമായി ദേശീയ തലത്തിൽ ഒരു മുന്നണി എന്ന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ തങ്ങൾ ഒരു മൂന്നാം മുന്നണിയല്ല, മറിച്ച് BJP ക്കെതിരായ ഒരു ബദൽ എന്നാണ് NCP നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. എന്തായാലും ഈ യോഗം അല്ലെങ്കിൽ ഈ സഖ്യം എത്രത്തോളം ശക്തിപ്പെടും എന്നുള്ളത് ഇന്നത്തെ യോഗത്തിൽ ആരെല്ലാം പങ്കെടുക്കുമെന്നും ഇതിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാകും എന്നത് അനുസരിച്ചായിരിക്കും ഉണ്ടാകുക. ശരി ബൽറാം, എന്തായാലും നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കാം ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് നടക്കാൻ പോകുന്ന ഈ യോഗത്തിന്റെ വിശദാംശങ്ങൾ. BJP ക്കെതിരെ BJP ക്ക് ബദലായി ഒരു ഐക്യനിര രൂപപ്പെടുത്തുന്നതിൽ ഏറെ നിർണായകമാണ് ഇന്നത്തെ യോഗം. ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ ഇടത് പാർട്ടികൾ പങ്കെടുക്കും, പക്ഷേ കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുമില്ല. വിശദാംശങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്. ന്യൂസ് ട്രാക്ക് അവസാനിക്കുകയാണ് ഇവിടെ.